വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവും കെപിസിസി പ്രസിഡന്റ് കെ. സുധാകരനുമായി വൻ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് യുഡിഎഫും കോൺഗ്രസും. യുഡിഎഫിനെയും കോൺഗ്രസിനെയും ഉടച്ചുവാർക്കാൻ ഇവർക്ക് സാധിക്കുമെന്നും ശക്തമായ പ്രതിപക്ഷമാകാൻ സാധിക്കുമെന്നും കരുതുന്നു. കെ. സുധാകരനെ പാർട്ടി പ്രസിഡന്റാക്കാൻ ഒരു വർഷമായി ആലോചിക്കുന്നു. എന്നാൽ മുല്ലപ്പള്ളിയെ റബ്ബർ സ്റ്റാമ്പായി ഇരുത്തി പാർട്ടിയെ പിൻസീറ്റ് ഡ്രൈവ് ചെയ്യുകയായിരുന്നു കെ. സി. വേണുഗോപാൽ. തിരഞ്ഞെടുപ്പ് സമയത്ത് മുല്ലപ്പള്ളി പ്രസിഡന്റായിരിക്കണം എന്നത് കെ. സി. വേണുഗോപാലിന്റെ ആവശ്യമായിരുന്നു. സ്ഥാനാർത്ഥികളെ കെ. സി. വേണുഗോപാൽ ഇഷ്ടം പോലെ തീരുമാനിച്ചപ്പോൾ ലിസ്റ്റിൽ ഒപ്പിടുന്ന പണി മാത്രമേ മുല്ലപ്പള്ളിക്കുണ്ടായിരുന്നുള്ളൂ. ദില്ലിയിൽ പോകാൻ ടിക്കറ്റ് എടുത്തു നൽകി ഹോട്ടലും നൽകി മുല്ലപ്പള്ളിയെ ചിലർ വാടകയ്ക്കെടുക്കുകയായിരുന്നുവെന്നും അണിയറ സംസാരം. ഇനി ഇതെല്ലാം മാറും. പിണറായിക്ക് ശരിയായ എതിരാളിമാർ തന്നെയാണ് വരുന്നത്. ഒന്നല്ല, രണ്ട് എതിരാളിമാർ. ചെന്നിത്തലയെ അപേക്ഷിച്ച് വി.ഡി. സതീശൻ ഏറെ വാക്സാമർത്ഥ്യമുള്ള ആളാണ്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയും. മികച്ച പ്രാസംഗികനും അണികളെ ആവേശം കൊള്ളിക്കാനും വി.ഡി. സതീശന് കഴിയും. അഴിമതി ആരോപണം ഒന്നുമില്ലാത്ത പത്തരമാറ്റാണ് വി.ഡി. സതീശന്റെ രാഷ്ട്രീയ ജീവിതം. സാമ്പത്തിക വിദഗ്ധനും എതിരാളികളെ വാക്കുകളിലൂടെ ശക്തമായി കീഴ്പ്പെടുത്താനുമുള്ള കഴിവുമുണ്ട്. മാത്രമല്ല, വി.ഡി. സതീശന് ഗ്രൂപ്പുകളില്ല. മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കും. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായാൽ പിണറായി സർക്കാർ സഭയിലും പുറത്തും വിയർക്കും എന്ന് ഉറപ്പ്. 99-നെ എതിരിടാൻ വി.ഡി. സതീശന് തീർച്ചയായും സാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. വി.ഡി. സതീശന്റെ സഭയിലെ പ്രസംഗങ്ങൾ ഒന്നും വെറും രാഷ്ട്രീയ പ്രസ്താവനകളല്ല. പഠിച്ച് ഒരുകെട്ട് രേഖകളുമായി എത്തിയാണ് അളന്നു കുറിച്ചുള്ള വാക്കുകൾ. പാർട്ടി നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരവും ആവേശവുമായ കെ. സുധാകരൻ വരുമ്പോൾ അടിമുടി കോൺഗ്രസ് മാറും. നഷ്ടപ്രതാപങ്ങളെല്ലാം അദ്ദേഹം പാർട്ടിക്ക് തിരികെ നൽകുമെന്നും പ്രവർത്തകർ കരുതുന്നു. പിണറായിയുടെ കണ്ണൂരിൽ നിന്ന് തന്നെ കെ. സുധാകരൻ എത്തുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ നീക്കണമെന്ന് കൃത്യമായി കെ. സുധാകരന് അറിയുകയും ചെയ്യാം. കെ. സുധാകരൻ കെപിസിസി പ്രസിഡന്റും വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവുമായാൽ 99 സീറ്റുകൾ ഉണ്ടെങ്കിലും പിണറായിയെ കാത്തിരിക്കുന്നത് മുള്ളുകൾ നിറഞ്ഞ പാതകളായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയ്ക്ക് വിജയിക്കാനായില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഫലങ്ങൾ. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അനേകം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞുവെങ്കിലും അത് നേട്ടമാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെന്ന ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവാകില്ല. കാരണം ഒരു പരാജയത്തെ തുടർന്നാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞ് ചെന്നിത്തലയ്ക്ക് നൽകിയത്. വീണ്ടും മറ്റൊരു പരാജയഘട്ടത്തിൽ തീരുമാനം ഉമ്മൻചാണ്ടി മാറ്റാനിടയില്ല. കൂടാതെ കേരളമാകെ ഓടി നടന്നുള്ള ഒരു വൻ നീക്കത്തിന് ആരോഗ്യം അദ്ദേഹത്തെ അനുവദിക്കുന്നുമില്ല. പിണറായിയുടെ പ്രഭാവം മറികടക്കാൻ ഉമ്മൻചാണ്ടിക്കും കഴിഞ്ഞിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. പിണറായി പ്രഭയും പിണറായിസത്തിന് അന്ത്യം കുറിക്കാനും വി.ഡി. സതീശൻ എന്ന മികച്ച കറകളഞ്ഞ നേതാവിനും പ്രവർത്തകരുടെ ആവേശമായ കെ. സുധാകരനും സാധിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിൽ നിന്നും ഉയർന്ന വികാരം. ഇനിയെങ്കിലും കെ. സി. വേണുഗോപാൽ ഇടപെട്ട് കോൺഗ്രസിൽ കുത്തിത്തിരിപ്പുണ്ടാക്കരുതെന്നും ചില നേതാക്കൾ തന്നെ പറയുന്നു. മുല്ലപ്പള്ളിയെ വാടകയ്ക്കെടുത്ത് കെ. സി. വേണുഗോപാലും കേരളത്തിന്റെ സ്പന്ദനം അറിയാത്ത രാഹുൽ ഗാന്ധിയെ വഴിതെറ്റിച്ചു എന്നും വിമർശനം വരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.